പൂമരം ചൂടും വാനിളം പൂങ്കുലയ്ക്കുള്ളിൽ വാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കൻ തെന്നൽ പണ്ടൊരു വടക്കൻ തെന്നൽ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ ഞാൻ ഇവിടെ ഒരു നൂഡിൽസും വെജിറ്റബിളും വെച്ചിട്ട് ഒരു അടിപൊളി ഇൻഡോ ചൈനീസ് ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ക്യാപ്സിക്കവും സവോളയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന നല്ല അടിപൊളി സെറ്റപ്പ് സാധനമാണിത്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും, കാരണം നല്ല കളറും ഒക്കെ നല്ല അടിപൊളിയാണ്. അപ്പൊ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കണം. അപ്പം അതുപോലെ തന്നെ എന്റെ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്, സൺഫ്ലവർ ഓയിൽ ആണെങ്കിലും മതി. തീ ഇപ്പം നല്ലപോലെ നമുക്ക് കൂട്ടി വെക്കണം, കാരണം എണ്ണ ഒന്ന് നല്ലപോലെ ചൂടായി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് പച്ചക്കറികളാണ് ഇടാൻ പോകുന്നത്. അപ്പൊ ആ പച്ചക്കറി ആ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം നമുക്കൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഓയിൽ ഇവിടെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. വെളുത്തുള്ളി ഇവിടെ നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് ഈ രീതിയിലാണ് അരിഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ മുട്ടക്കറിക്കൊക്കെ അരിയുമ്പോഴത്തേക്കും അരിയുന്നതിനേക്കാളും കുറച്ചും കൂടെ കനം കൂട്ടിയിട്ട് രണ്ടായിട്ട് കീറിയിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് അധികം നേരമായിട്ട് വഴറ്റണ്ട, 30 സെക്കൻഡ് നമുക്കിതിങ്ങനെ വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ക്യാരറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ നീളത്തിൽ വേണം നമുക്ക് അരിയാൻ, അതും കൂടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ ക്യാരറ്റ് ഇവിടെ 30 സെക്കൻഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാപ്സിക്കം അതുപോലെ തന്നെ നീളത്തിൽ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. നമ്മൾ പനീർ കടായി ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ഇതുപോലെ ക്യാപ്സിക്കം ഇട്ട് കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ക്യാപ്സിക്കം അധികം വാടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സ്പോഞ്ച് പോലെ ആയി പോകും. അതപ്പോൾ നമുക്ക് കഴിക്കാൻ ഒട്ടും ടേസ്റ്റാണ്. ഇതാകുമ്പോൾ ചെറുതായിട്ടൊന്ന് കറകറാൻ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് ക്യാബേജ് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതുകൂടെ ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കാം. ഇനി ഇതിനകത്തോട്ട് 2 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ പച്ചക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. 30 സെക്കൻഡ് വെച്ചിട്ടെല്ലാം ഞാൻ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാൻ നേരത്തെ ഇവിടെ കുറച്ച് നൂഡിൽസ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. 1 ടേബിൾ സ്പൂൺ ഓയിലും ആവശ്യമുള്ള വെള്ളം, അതായത് നൂഡിൽസ് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഞാൻ വേവിച്ച് ഊറ്റി വെച്ചതായത്. 5 മിനിറ്റ് ഞാൻ ഈ നൂഡിൽസ് വേവിച്ചെടുത്തിട്ടുള്ളൂ. വേവിച്ച് ഊറ്റിയെടുത്താണ്, അതുകൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ നൂഡിൽസിന് പകരം നമുക്ക് മാഗിയുടെ പാക്കറ്റ് നൂഡിൽസ് ആണെങ്കിലും മതി. ഏതുതരം നൂഡിൽസ് ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ നമ്മൾ ആ നൂഡിൽസിനകത്ത് മസാല ഒന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല. ഇതിവിടെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തീ ഒന്ന് ചെറുതായിട്ട് കുറച്ച് വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സോയാ സോസ്. ഞാൻ 200 ഗ്രാം നൂഡിൽസ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചിരിക്കുന്നത്. 1/2 ടീസ്പൂൺ നാരങ്ങാ നീര്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഞാനിവിടെ നൂഡിൽസ് വേവിച്ചപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മൊത്തം എല്ലായിടവും നൂഡിൽസിൻ്റെ എല്ലാ ഭാഗത്തും ഈ സോയാ സോസും എല്ലാം പിടിക്കാൻ പാകത്തിന് വേണം നമുക്കിത് ഇളക്കി കൊടുക്കാൻ. ആ വെളുത്തുള്ളിയൊക്കെ ഫ്രൈ ആയതിൻ്റെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇത് കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ആട്ടോ, കാരണം പിള്ളേർക്ക് പൊതുവേ നൂഡിൽസ് ഇഷ്ടമാണല്ലോ. അപ്പൊ ഇത് വെജിറ്റബിൾ എല്ലാം നല്ലപോലെ മിക്സ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ ഞാൻ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതുകൂടെ ഒന്നിട്ട് ഒന്ന് ആവി കെട്ടിയെടുക്കാം. ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ വേവിച്ചിട്ട് വെറുതെ ഉപ്പും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് ചിക്കൻ വേവിച്ച് പിച്ചി അതും ഇടാം. അതുപോലെ തന്നെ മുട്ട നമുക്കൊന്ന് ഉടച്ച് ചിക്കിയെടുത്ത് അതും കൂടെ ഇട്ടാല് 2 സൈസിൽ, അതായത് വെജിറ്റബിൾ നൂഡിൽസ് ഹക്ക നൂഡിൽസും അല്ലെങ്കിൽ ചിക്കൻ ഹക്ക നൂഡിൽസ് 2 രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതൊക്കെ പിള്ളേരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്യുവാണ്. നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അപ്പൊ നമ്മുടെ വെജിറ്റബിൾ ഹക്ക നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീണ്ടും ഒരു പുതിയ എപ്പിസോഡുമായിട്ട് അടുത്ത ദിവസം നിങ്ങളുടെ മുന്നിലേക്ക് വരാം. അങ്ങനെ എല്ലാവർക്കും ബൈ.